ഇനി നമുക്ക് മോഡിഫൈ മെനുവിലെ പ്രധാനപ്പെട്ട കുറച്ച് ഓപ്ഷൻസ് നോക്കാം. സോ ട്രാൻസ്ഫോം ടൂൾസ് ആണ് ആദ്യത്തെ മെനുവിലെ ആദ്യത്തെ ഓപ്ഷൻ. നമ്മൾ കുറച്ച് നോക്കിയിരുന്നു ട്രാൻസ്ഫോം ടൂൾസ്, അത് തന്നെയാണ് മെനു വൈസ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ എക്സ്ട്രാ ഒന്ന് രണ്ട് ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാറുണ്ട്. അത് ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ഉള്ളതാണ്. പക്ഷേ മൂവ് റൊട്ടേറ്റ് സ്കെയിൽ ടൂൾ, ഇത് മെയിൻ ടൂളുകളാണ്. ഇത് നന്നായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഇതിൽ ഒന്ന് ഒരു ടൂളാണ് നോർമൽ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൂവ് നോർമൽ ടൂൾ. അപ്പോൾ അതിന് നോർമൽ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് മോഡലിംഗിലെ എഡിറ്റ് പോളിഗൺസ് സെറ്റ് നോർമൽസിൻ്റെ ഒരു ഓപ്ഷൻ എടുത്ത് പോകും. എന്നാൽ ഇവിടെ ഒരു കുറേ ലൈൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഷേഡർ വ്യൂവിൽ പോകുന്നു. ഇത് ആക്ച്വലി ആ സർഫസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡയറക്ഷൻ കാണിക്കുന്നതാണ് നോർമൽസ് എന്ന് പറയുന്നത്. സോ ആ നോർമൽസ് ബേസ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂവ് നോർമൽ ടൂൾ ഉപയോഗിക്കുന്നത്. സോ അതിൽ വെർട്ടെക്സിലായിരിക്കും അത് വർക്ക് ചെയ്യുക. നമുക്കിവിടെ യു വി ഒരു മാപ്പിംഗ് കോർഡിനേറ്റ് എന്ന് പറയുന്ന പോലെ യു വി കോർഡിനേറ്റ് ഒന്ന് അതിൻ്റെ നോർമൽസ്. സോ ആ ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് മൂവ് നോർമൽ. അതുപോലെ ഉള്ള ഒരു ഓപ്ഷനാണ് മൂവ് റൊട്ടേറ്റ് സ്കെയിൽ ടൂൾ. ഒരേ സമയം തന്നെ നമുക്ക് മൂവ് ചെയ്യാനും, ഇവിടെ ഒരു ബ്ലൂ സർക്കിൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേഷൻ ആക്ടിവേറ്റ് ആയി. ഒന്നുകൂടി ജിസ്മ ഒന്ന് വലുതാക്കാം. പ്ലസ് സൈൻ പ്രസ് ചെയ്തിട്ട് പ്ലസ് റൊട്ടേറ്റ് ചെയ്യാം, മൂവ് ചെയ്യാം, അതുപോലെ സ്കെയിൽ ചെയ്യാം. പിന്നെയുള്ള ഒരു ഓപ്ഷൻ നമ്മൾ നേരത്തെ നോക്കിയിരുന്ന സോഫ്റ്റ് മോഡിഫിക്കേഷൻ. അതിൽ നമ്മൾ മാനിപ്പുലേറ്റർ എടുക്കുകയാണെങ്കിൽ സോഫ്റ്റ് മോഡിഫിക്കേഷൻ സെലക്ട് ചെയ്യുന്നു, ഔട്ട്ലൈനർ സോഫ്റ്റ് മോഡിഫിക്കേഷൻ ഹാൻഡിൽ സെലക്ട് ചെയ്തു. സോഫ്റ്റായിട്ട് അതിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാനുള്ള വേറൊരു ഓപ്ഷൻ റീസെറ്റ് ട്രാൻസ്ഫോർമേഷൻ, ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ. അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം അതിനെ നമ്മൾ മൂവ് ചെയ്യാറുണ്ട്, റൊട്ടേറ്റ് ചെയ്യാറുണ്ട്, സ്കെയിൽ ചെയ്യാറുണ്ട്. ഇതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് എൻ്റെ മൂവ് റൊട്ടേഷൻ സ്കെയിൽ ആക്സിസ് വാല്യൂസ് എല്ലാം ഡിഫോൾട്ടായിട്ട് ഡിഫോൾട്ടിലേക്ക് മാറുന്നതായിട്ട് കാണാം. ദാറ്റ് മീൻസ് ട്രാൻസ്ലേറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ, വൈ സീറോ, സി സീറോ, റൊട്ടേറ്റ് എല്ലാം സീറോ, സ്കെയിൽ വൺ വൺ. ഞാൻ വീണ്ടും സ്കെയിൽ ചെയ്തു, റീസെറ്റ് ട്രാൻസ്ഫോർമേഷൻ സ്കെയിൽ വൺ വൺ ആയി. അതുപോലെ ഇവിടെ ഞാൻ ഈ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യണം, മൂവ് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു, സ്കെയിൽ ചെയ്തു. ഇതിൽ സ്കെയിലിംഗ് ഒഴികെ ബാക്കി രണ്ടും എനിക്ക് റീസെറ്റ് ചെയ്യണം. നമുക്കിവിടെ സീറോ സീറോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ചെയ്യാവുന്നതാണത്. അല്ലാന്നുണ്ടെങ്കിൽ റീസെറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓപ്ഷൻസ്, റീസെറ്റ് ട്രാൻസ്ലേറ്റ് ആൻഡ് റൊട്ടേറ്റ് സ്കെയിൽ വേണ്ട. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കെയില് അതുപോലെ നിൽക്കുന്നതാണ് സ്കെയിൽ വാല്യൂ. മറ്റുള്ള ട്രാൻസ്ലേറ്റ് റൊട്ടേറ്റ് ഓപ്ഷൻസ് എല്ലാം സീറോ ആയിട്ട് മാറുന്നതായിട്ടും കാണാം. അതുപോലെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്ത് വയ്ക്കുന്നു, ഇവിടെ ട്രാൻസ്ലേറ്റ് ടെൻ. ഇനി ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ആക്ച്വലി ഇതായിരിക്കണം,
നമ്മൾ ചെയ്യുന്ന വർക്കിലെ ഈ ഒബ്ജക്റ്റ് പൊസിഷൻ ഇവിടെ ആയിരിക്കണം. നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ വാല്യൂ അറിയില്ല. നമ്മൾ സീറോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറിജിനിലേക്ക് തിരിച്ച് വരുന്നതായിട്ട് കാണും. സോ നമുക്ക് വേണ്ടത് ഇവിടെ ടെൻ ആയതുകൊണ്ട് നമുക്ക് ടെൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമുക്ക് വളരെയധികം ഒബ്ജക്ട്സുകൾ ഉണ്ടെങ്കിൽ ഓരോ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വാല്യൂ സ്ഥിരമായിട്ട് നിൽക്കുന്ന പൊസിഷൻ വാല്യൂ അല്ലെങ്കിൽ നിർത്തേണ്ട പൊസിഷൻ വാല്യൂ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ. അതായത് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് റൊട്ടേറ്റ് വാല്യൂസ് സീറോ ആയിട്ട് മാറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ ഉള്ളത്. നമ്മൾ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ സീറോ സീറോ ആയിട്ട് കൗണ്ട് ചെയ്യും. സോ നമ്മൾ ഏത് ഭാഗത്ത് നീക്കി വെച്ചാലും നമ്മളിവിടെ സീറോ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ റീസെറ്റ് ട്രാൻസ്ഫോം കൊടുക്കുകയാണെങ്കിൽ റീസെറ്റ് ട്രാൻസ്ഫോം കൊടുക്കുകയാണെങ്കിൽ ആ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കുന്നതായിട്ടാണ്. പക്ഷേ ഇവിടെ റീസെറ്റ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഇതിൻ്റെ പിവറ്റ് വീണ്ടും മൂവ് ചെയ്തിട്ട് ഒറിജിനിലേക്ക് വരുന്നതാണ്. സോ ഇവിടെ മോഡിഫൈ പാനലിലെ സെൻറ്റർ പിവറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് പിവറ്റ് സെൻറ്റർ ആക്കാൻ സാധിക്കും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ വീണ്ടും അതേ പ്ലേസിലേക്ക് തിരിച്ചെത്താനായിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് സെലക്ട് ചെയ്ത് സീറോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഉത്തമം. അതുപോലെ ഫ്രീസിൻ്റെ ഓപ്ഷനിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് റൊട്ടേറ്റ് സ്കെയില് ഏതാണോ ഫ്രീസ് ചെയ്യേണ്ടത് അത് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫ്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയുള്ളത് സ്നാപ്പ് അലൈൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. സോ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സ്നാപ്പിംഗ്. നമ്മൾ നേരത്തെ ഗ്രിഡ് സ്നാപ്പ് ചെയ്തിരുന്നു ഇവിടെ. എന്താണ് സ്നാപ്പിംഗ് എന്ന് പറയുന്നത്? ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുമ്പോഴോ റൊട്ടേറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ മറ്റേതെങ്കിലും ഒരു പോയിൻ്റോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലൈനിങ് ആയിട്ടോ കൺസ്ട്രെയിൻ ചെയ്തിട്ട് വളരെ എളുപ്പം പ്ലേസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഓപ്ഷനാണ് സ്നാപ്പ് എന്ന് പറയുന്നത്. സ്നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന് അതിൻ്റെ ഓപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാന്തിക സ്വഭാവം നമ്മൾ കൊടുക്കുകയാണ്. ഒരു കാന്തത്തിൻ്റെ പോലെ വർക്ക് ചെയ്യുന്നു. അതായത് ഗ്രിഡ് സ്നാപ്പാണ് നമ്മൾ കൊടുത്തതെങ്കിൽ ആ ഗ്രിഡിലേക്ക് അട്രാക്ട് ചെയ്ത് ആ പിവട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സപ്പോസ് നമ്മുടെ ഒബ്ജക്റ്റ് കുറച്ച് മുകളിലാണ്, ഞാനിത് സ്നാപ്പ് ടു ഗ്രിഡ് ഓൺ ചെയ്തിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഗ്രിഡിലേക്ക് പ്ലേസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഇതിനെയാണ് സ്നാപ്പിംഗ് എന്ന് പറയുന്നത്. അതുപോലെ അലൈൻ ഒബ്ജക്റ്റ്, ഇത് വേറൊരു ഫംഗ്ഷനാണ് അലൈൻ ഒബ്ജക്റ്റ്. അലൈൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ബേസിൽ മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ സ്ഥാനം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ. സോ അതിന് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് സ്നാപ്പ് കൂടി നോക്കാം. നമ്മുടെ സ്റ്റാറ്റസ് ലൈനിലെ അതിൽ ഒന്നാമത്തത് ഗ്രിഡ് സ്നാപ്പിംഗ് നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെയുള്ള ഒരു ഫംഗ്ഷനാണ് കർവ് സ്നാപ്പിംഗ്. നമ്മുടെ കയ്യിലൊരു സി വി കർവ് ടൂൾ ഉണ്ട് ക്രിയേറ്റിൽ, അതുപയോഗിച്ച് നമ്മളൊരു കർവ് ക്രിയേറ്റ് ചെയ്തു, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അത് ഈ കർവിലേക്ക് നമുക്ക് സ്നാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ കർവിലേക്ക് സ്നാപ്പ് ചെയ്യുന്നതിന് കർവ് സ്നാപ്പിംഗ് ഉപയോഗിക്കുന്നു. അതുപോലെ ഒരു പോയിന്റിലേക്ക് നമുക്ക് സ്നാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിന്റ് സ്നാപ്പിംഗ് കൊടുക്കാം. പോയിന്റിലേക്കാണ് അത് സ്നാപ്പ് ചെയ്യുന്നത്, സ്നാപ്പ് ടു പോയിന്റ്സ്. അതുപോലെ നമ്മളിവിടെ കർവ് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ കർവ് ഗ്രിഡിലാണ് ക്രിയേറ്റ് ആയിരുന്നത്. ഇവിടെ ഒരു
ഓപ്ഷൻ ഉള്ളത് മേക്ക് ലൈവ്. ഒരു ഒബ്ജക്റ്റ് മേക്ക് ലൈവ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്ന കർവ്സ് എല്ലാം ഇതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പുറത്ത് കൂടി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാണ്, എൻ്റർ ചെയ്തു, മേക്ക് ലൈവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ കർവ് ഈ ഒബ്ജക്റ്റിൻ്റെ സർഫസിൻ്റെ ബേസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ അതിനാണ് മേക്ക് ലൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സ്നാപ്പ് അലൈൻ മെനുവിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ ഓപ്ഷൻ പോയിന്റ് ടു പോയിന്റ് സ്നാപ്പ്, റീസെറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, വെർട്ടെക്സ് എടുത്തു, അതിനാണ് പോയിന്റ് എന്ന് പറയുന്നത് വെർട്ടെക്സുകൾ. പോയിന്റ് ടു പോയിന്റ് സ്നാപ്പ് അപ്ലൈ, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ട് ആ പോയിന്റിലേക്ക് സ്നാപ്പ് ചെയ്യാനായിട്ട്, സ്നാപ്പ് ചെയ്തിട്ട് ആ കറക്റ്റ് ആ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ പൊസിഷൻ ചെയ്യും. പിന്നെ പോയിന്റ് ടു പോയിന്റ് നമ്മളിവിടെ പോയിന്റ് അലൈൻ ചെയ്തു. പോയിന്റ് സ്നാപ്പ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ മൂവ് ചെയ്യുമ്പോൾ, പോയിന്റ് സ്നാപ്പ് ആണെങ്കിൽ അടുത്ത ഒബ്ജക്റ്റിൻ്റെ പോയിന്റ്സിലേക്ക് സ്നാപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ പോയിന്റ് ടു പോയിന്റ് സ്നാപ്പ് അലൈൻ രണ്ട് ഒബ്ജക്റ്റിൻ്റെ പോയിന്റുകൾ തമ്മിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒബ്ജക്റ്റ് അവിടെ അലൈൻ ചെയ്യുന്നതായിട്ട് കാണാം, പൊസിഷൻ ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, ഇത് ഇതിൻ്റെ പാരൻ്റ്, ഇത് ഇതിൻ്റെ പാരൻ്റ്. സോ ഇത് ഇതിൻ്റെ പാരൻ്റ്, ഇത് ഇതിൻ്റെ പാരൻ്റ്, ഇത് ഇതിൻ്റെ ഗ്രാൻഡ് പാരൻ്റ്. സോ ഇവിടെ നമ്മൾ അടുത്ത ഒരു ഒബ്ജക്റ്റിലേക്ക് ഇതിൻ്റെ പോയിന്റിനെ പോയിന്റ് ടു പോയിന്റ് സ്നാപ്പ് അലൈൻ വെച്ചിട്ട് കൺട്രോൾ ചെയ്യണം. സോ ഇവിടെ ഞാനിവിടെ പോയിന്റ് ടു പോയിന്റ് ഓപ്ഷൻ എടുത്തു. ഒബ്ജക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് പാരൻ്റ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചൈൽഡിനെയും മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ ഈ ഒബ്ജക്റ്റിൻ്റെ പോയിന്റും നമ്മുടെ പാരൻറ്റിങ് സിസ്റ്റത്തിലെ ഒരു ചൈൽഡിൻ്റെ പോയിന്റും തമ്മിൽ അലൈൻ ചെയ്യുകയാണെങ്കിൽ, ഒന്നുകൂടി ശ്രമിക്കാം, അപ്ലൈ, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ട് ഇവിടെ അലൈൻ ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷെ നമ്മളിവിടെ പാരൻ്റ് ഓണാക്കിയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് മൂവ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ പാരൻ്റും മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഗ്രാൻഡ് പാരൻ്റ് ആണ് ഓൺ ചെയ്യുന്നതെങ്കിലോ കംപ്ലീറ്റ് ആ ഹയറാർക്കി മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതാണ് ഈ മൂന്ന് ഓപ്ഷൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഉള്ള വേറൊരു ഓപ്ഷനാണ് ടു പോയിന്റ് സ്നാപ്സ് അലയൻസ്. സോ ടു പോയിന്റ് സ്നാപ്പ് അലൈനിൽ നമുക്ക് ലെഫ്റ്റ്, മിഡിൽ, റൈറ്റ് എന്ന് പറയുന്ന സ്നാപ്പ് ടൈപ്പ് പോയിന്റും ഉണ്ട്. മൂവ് ഒബ്ജക്റ്റ് പാരൻറ്റ്, ഗ്രാൻഡ് പാരൻറ്റ്, അത് നേരത്തെ നമ്മൾ കണ്ടിരുന്നത് പോലെ തന്നെ ഉള്ള ഓപ്ഷനാണ്. സ്നാപ്പ് ടൈപ്പിൽ ലെഫ്റ്റ്, മിഡിൽ, റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ ഞാനിവിടെ രണ്ട് ഒബ്ജക്റ്റ് മാത്രം മതിയാവും നമുക്ക്. ഓക്കെ, ഇതിൻ്റെ രണ്ട് പോയിന്റ്സ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്, പോയിന്റ്സിനെ അപ്ലൈ ചെയ്യുന്നു.
ഏതിനാണോ അലൈൻ ചെയ്യേണ്ടത് അത് ആദ്യം സെലക്ട് ചെയ്തു, ഏതിലേക്കാണോ അലൈൻ ചെയ്തത് രണ്ടാമത് സെലക്ട് ചെയ്തു, അപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ ലെഫ്റ്റ്, മിഡില്, റൈറ്റ് വേരിയേഷൻ ഒന്നുമില്ല. പക്ഷേ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം വേറൊരു ഷേപ്പിലുള്ള ഒബ്ജക്റ്റിൻ്റെ വെർട്ടെക്സ് പോയിൻ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വെർട്ടെക്സ് പോയിൻ്റ് എടുത്തു, ഇവിടെ രണ്ട് പോയിൻ്റ് എടുത്തു, ഈ ഒബ്ജക്റ്റിലെ രണ്ട് പോയിൻ്റ്സ് എടുത്തു, അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റൈറ്റ് ആണ് ഓൺ ചെയ്തിരുന്നത്, ഞാൻ ലെഫ്റ്റ് ഓൺ ചെയ്യുന്നു, അതിൻ്റെ ബോട്ടം ആയിട്ടാണ് പോയിൻ്റ്സ് അലൈൻ ചെയ്തിരിക്കുന്നത്. ബോട്ടത്തിൽ നമ്മൾ സെലക്ട് ചെയ്തിരുന്ന പോയിൻ്റ് ആണ് അലൈൻ ചെയ്യുന്നത്. ആ പോയിൻ്റിൻ്റെ വ്യത്യാസം നോക്കിയാൽ നമുക്കറിയാം, റൈറ്റ് അലൈൻ, ലെഫ്റ്റ് അലൈൻ ആൻഡ് മിഡിൽ അലൈൻ, നടുക്ക്, വൺ സൈഡ്, ഓൺ അതർ സൈഡ്. ഇങ്ങനെയാണ് ടു പോയിൻ്റ് സ്നാപ്പിലെ സ്നാപ്പ് ടൈപ്പ് വർക്കുന്നത്. ഇനി ത്രീ പോയിൻ്റ് സ്നാപ്പ്, അതിനു വേണ്ടിയിട്ട് നമുക്ക് ത്രീ പോയിൻ്റ്സ് സെലക്ട് ചെയ്യേണ്ടി വരുന്നു. ഇവിടെ ത്രീ പോയിൻ്റ്സ് അലൈൻ, അപ്ലൈ. ഇവിടെയും ഒബ്ജക്റ്റ് പാരന്റ്, ഗ്രാൻഡ് പാരന്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്, അലൈൻമെൻ്റ് ആണ് നമുക്കിതിലെ പ്രത്യേകത. സോ ഒരു ഒബ്ജക്റ്റിൻ്റെ പോയിൻ്റ് എടുക്കാനായിട്ട് ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സബ് ഓപ്ഷൻസ് കാണാം. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മോഡലിംഗ് ഭാഗത്തിൽ പഠിക്കുന്നതായിരിക്കും. ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് അലൈൻ ഒബ്ജക്ട്സ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു കോൺ ക്രിയേറ്റ് ചെയ്തു. ഇനി അലൈൻ ഒബ്ജക്റ്റ് ഓപ്ഷൻ എടുക്കുന്നു, ഏത് ഒബ്ജക്റ്റിനെയാണോ അലൈൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തു, ഏതിലേക്കാണോ അലൈൻ ചെയ്യേണ്ടത് അതിലേക്ക് രണ്ടാമത് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് അലൈൻ ആക്സിസ് ഉണ്ട്, അതിന് തൊട്ട് താഴെ അലൈൻ ലാസ്റ്റ് ഒബ്ജക്റ്റ്, സെലക്ഷൻ ആവറേജ്. സെലക്ഷൻ ആവറേജ് എന്ന് പറഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റിൻ്റെയും പൊസിഷൻ്റെ ആവറേജിൽ വന്നിട്ടായിരിക്കും അലൈൻ ആവുന്നത്. നമ്മൾ ലാസ്റ്റ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് എടുത്തു, ഒന്നുകൂടി റീസെറ്റ് ചെയ്യുന്നു. സെലക്ഷൻ ആവറേജ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, നമ്മളിവിടെ ലാസ്റ്റ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് എടുക്കുന്നു. ഇനി ഇതിൽ ചെയ്യുന്നത് മീൻസ് മിനിമം വാല്യൂ, ഒരു നെഗറ്റീവ് വാല്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നെഗറ്റീവ് വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ എക്സ് ആക്സിസിലെ നെഗറ്റീവ് വാല്യൂയിലേക്ക് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഇവിടെ ട്രാൻസ്ലേറ്റ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നു ട്രാൻസ്ഫോർമേഷൻ, അതിൻ്റെ റീസെറ്റ് ട്രാൻസ്ഫോർമേഷൻ സ്കെയിലിംഗ് 1, അതിന് പകരം 5 to 5 to, സോറി 5 5. നമുക്ക് ജസ്റ്റ് ഒന്ന് ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അത് സ്കെയിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബോക്സ് സ്കെയിൽ ചെയ്തു, ജസ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. ഇനി മിനിമം വാല്യൂ നോക്കുക, ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 0, എക്സ് ആക്സിസിൽ ഞാൻ മിനിമം വാല്യൂയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ് നെഗറ്റീവിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇവിടെ ഇത് y 0. ഇനി വീണ്ടും സെലക്ട് ചെയ്തിട്ട് മാക്സിമം വാല്യൂ എടുക്കുകയാണ്, വേൾഡ് ആക്സിസിലെ മാക്സിമം വാല്യൂ അപ്ലൈ. ഇതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പം ഈ ഒബ്ജക്റ്റിൻ്റെ നെഗറ്റീവ് വാല്യൂ
നമ്മളിവിടെ വ്യൂ സ്വിച്ച് ചെയ്യുന്നു. ഫോർ വ്യൂവിലേ പോയിട്ട് ടോപ്പ് വ്യൂ എടുത്തു, എന്നിട്ട് നമ്മൾ അലൈൻ ചെയ്യണം ഇവിടെ മിനിമം വാല്യൂ. അപ്ലൈ തിരിച്ച് സെലക്ട് ചെയ്യാം. അപ്ലൈ നെഗറ്റീവ് വാല്യൂയിലേക്ക്, അതായത് ഇടത്തെ സൈഡിലേക്ക് പോകുന്നു. അതായത് രണ്ടാമത് സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് എൻഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. മാക്സ് ആണെങ്കിൽ മാക്സിമം, സി ആക്സിസ് മാക്സിമം, അല്ല മിനിമം അപ്പർ എഡ്ജ്. സോ ഇൻ സി ആക്സിസ് ആൻഡ് ഇൻ വേൾഡ് ആക്സിസ് മിൻ മിൻ. പിന്നീടുള്ളത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിനുവേണ്ടി നമ്മുടെ മൂന്നാലോ ഒബ്ജക്ട്സ് ഇവിടെ ഉണ്ട്. സെലക്ട് ഓൾ. നൗ ഡിസ്ട്രിബ്യൂട്ട്, അപ്ലൈ. അതിൻ്റെ ഡിസ്റ്റൻസുകൾ ഈക്വൽ ആകുന്നതായി കാണാം. അതുപോലെ സ്റ്റാക്കിംഗ് ഒരേ ലെവലിലായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. സ്റ്റാക്കിംഗ് അപ്ലൈ ഇൻ വൈ ആക്സിസ്, അപ്ലൈ ഇൻ സി ആക്സിസ്. ഇതിൻ്റെ ലെവൽസ് കറക്റ്റായിട്ട് വരുന്നതായിട്ട് കാണാം. സോ ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ മിൻ, മിഡിൻ, മാക്സ്, ഈ മൂന്ന് ഐറ്റംസ് നമുക്ക് എപ്പോഴും യൂസ് വരുന്നതാണ്. ഇനി സെലക്ഷൻ ആവറേജ് ആണ് എടുക്കുന്നതെങ്കിൽ മിഡിൽ അപ്ലൈ, രണ്ട് ഒബ്ജക്റ്റും മൂവ് ചെയ്യുന്നതായിട്ട് ഈക്വലായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. എന്നിട്ട് വന്നിട്ട് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനിയുള്ളത് അലൈൻ ഒബ്ജക്ട്സ്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. രണ്ട് ബോക്സുകളാണ്. ഇനി അലൈൻ ചെയ്യാനായിട്ട് അലൈൻ ഒബ്ജക്ട്സ് നമ്മൾ കണ്ടു. ഇനി ഉപയോഗിക്കുന്നത് അലൈൻ ടൂളാണ്. ഇവിടെ ഇതുപോലെ നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻസ് മാർക്സ് കാണാൻ പറ്റും. അത് വെച്ചിട്ടാണ് ഇവിടെ അലൈൻ ചെയ്യുന്നത്. രണ്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിന് ശേഷം അലൈൻ ടൂൾ എടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് അതിനനുസരിച്ച് അലൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ എളുപ്പം നമുക്ക് ഒബ്ജക്റ്റ് അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അലൈൻ ടൂൾ. സോ ജസ്റ്റ് ഇവിടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും, അലൈൻ ചെയ്യുന്നതായിട്ട് കാണാം. സെൻറ്റർ, ലെഫ്റ്റ്. അടുത്ത ടൂള് സ്നാപ്പ് ടുഗെദർ ടൂൾ. എന്താണ് ചെയ്യുന്നത് നോക്കാം. ഒരു കോൺ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എനിക്ക് ചെയ്യേണ്ട കാര്യം ഈ ബോക്സിൻ്റെ ഫേസ് ഈ കോണിൻ്റെ സർഫസിൽ കറക്റ്റായിട്ട് അലൈൻ ആവണം. ഇപ്പോഴത്തെ കേസിൽ നമ്മൾ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, കറക്റ്റായിട്ട് അലൈൻ ആവണമെന്നില്ല. സോ ഇതിങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും ഇതാ ഇതുപോലെ ആയിരിക്കും അലൈൻ ചെയ്യേണ്ടത് ഈ സർഫസിലേക്ക് ഇത് അലൈൻ ചെയ്യുമ്പോൾ. സോ അതിന് വേണ്ട ഒരു ടൂളാണ് സ്നാപ്പ് ടുഗെദർ ടൂൾ എന്ന് പറയുന്ന, അതിൽ റീസെറ്റ് ചെയ്യുന്നു. ഇവിടെ മൂവ് ആൻഡ് റൊട്ടേറ്റ് ഒബ്ജക്റ്റ്, മൂവ് ഒബ്ജക്റ്റ് ഓൺലി. എന്താണെന്ന് നോക്കാം. മൂവ് ആൻഡ് റൊട്ടേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഇവിടുത്തെ സ്നാപ്പ് ടുഗെദർ ടൂൾ എടുത്തു.
ഈ ഫേസ് ആണ് നമുക്ക് ഇതിലേക്ക് അലൈൻ ചെയ്യേണ്ടത്. ആ ഫേസ് സെലക്ട് ചെയ്തു, അതിനുശേഷം ഇതിൻ്റെ സർഫസ് കാണിക്കുന്നു. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് ആയി. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ അത് ഇരുന്ന പൊസിഷനിൽ നിന്നും മൂവും ചെയ്തു റൊട്ടേറ്റും ചെയ്യുന്നതായിട്ട് കാണാം. റൊട്ടേറ്റ് ചെയ്തിട്ടാണ്, ഈ ചരിഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ ഓപ്ഷനിൽ മൂവ് ഒബ്ജക്റ്റ് ഓൺലി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ, ഒബ്ജക്റ്റ് ഡയറക്റ്റ് മൂവ് ചെയ്തിട്ട് ആ പൊസിഷനിലേക്ക് അലൈൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതാണ് അലൈൻ ഒബ്ജക്ട്സിൻ്റെ ഓപ്ഷനും സ്നാപ്പ് സെറ്റിങ്സും. ഇതിലെ സ്നാപ്പിംഗ് ആണ് നമ്മൾ ആദ്യം സ്റ്റാറ്റസ് ലൈനിലൂടെ പഠിച്ചത്. പിന്നീട് നമ്മൾ സ്നാപ്പ് ഒബ്ജക്ട്സ്, സ്നാപ്പ് അലൈൻ ഒബ്ജക്ട്സ് ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് ഒബ്ജക്റ്റുകളെ പലതരത്തിൽ സ്നാപ്പ് ആൻഡ് അലൈൻ ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ നമ്മളിവിടെ പഠിച്ച മേക്ക് ലൈവ്, അതാണ് ഇവിടെ കാണുന്ന മേക്ക് ലൈവ്, അതിൻ്റെ മെനു ഐറ്റം. ഇനി ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രിഫിക്സ് ഹൈറാർക്കി നെയിംസ്. പ്രിഫിക്സ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഹൈറാർക്കി ക്രിയേഷൻ നമ്മൾ ചെയ്യുന്നു. ഹൈറാർക്കി ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ പേരിടുന്നു അതിനുശേഷം അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഒരു നിമിഷം, നെയിം ഈസ് RR1 RR2. സെലക്ട് പാരന്റ് പാരന്റ് ഇങ്ങനെ ഹയറാർക്കി. ഇനി പ്രിഫിക്സ് നമ്മൾ കൊടുക്കുന്നു. പ്രിഫിക്സ് ഈസ് ക്യാരക്ടർ ഹയർ. ഓക്കെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹയറാർക്കിയുടെ നെയിമിംഗ് CHR എന്നുള്ള ആ നമ്മൾ കൊടുത്തിരുന്ന നെയിമിന് മുമ്പായിട്ട് നമ്മൾ കൊടുത്തിരുന്ന ആ പ്രിഫിക്സ് അവിടെ വരുന്നതായിട്ട് കാണാം. അതിനാണ് ആ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മോഡലിൻ്റെ ഹാൻഡ് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഹയറാർക്കി, ഇത് ഹയറാർക്കി, ഇത് ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഞാൻ ഓരോന്നിനും പേര് കൊടുക്കുന്നു, ഇവിടെ ഹാൻഡ് എന്ന് കൊടുക്കാം. സെലക്ട് ചെയ്തു ഹാൻഡ് വൺ, അടുത്ത ഹയറാർക്കി സെലക്ട് ചെയ്തു പാം എന്ന് കൊടുക്കുന്നു. അതിന് മുമ്പുള്ളതിന് ഹാൻഡിന് പകരം ആം എന്ന് കൊടുക്കുന്നു. ഫോർ ആം എഫ് ആം. ഇത് നമ്മൾ കൊടുക്കുന്ന പേര് ആം. ഓക്കെ ഇനി ചെയ്യുന്നത് ഇത് മൂവ് ചെയ്ത് വെച്ചു, ഇൻസേർട്ട് ഓൺ ആക്കി കൊണ്ടുവന്ന് ഇവിടെ വെച്ചു, ഇൻസേർട്ട് ഓഫ് ചെയ്തു. മോഡിഫൈ പ്രിഫിക്സ് ഹയറാർക്കി ലെഫ്റ്റ് ഹാൻഡ് എന്നിവിടെ പ്രിഫിക്സ് കൊടുക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആം കിട്ടി, ലെഫ്റ്റ് ഹാൻഡ് എഫ് ആം, ഫോർ ആം കിട്ടി, എൻ്റെ പാം കിട്ടി ലെഫ്റ്റ് ഹാൻഡ്. സോ ഇനി ഇതിനെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. എഡിറ്റ് റീസെറ്റ് ഇൻ സി ആക്സിസ് മൈനസ് അപ്ലൈ. സോ ഇതും ഇവിടെ ലെഫ്റ്റ് ഹാൻഡാണ്, ഇവിടെയും ലെഫ്റ്റ് ഹാൻഡാണ്. സോ ഇത് നമുക്ക് റൈറ്റ് ആക്കാം. മോഡിഫൈ പ്ലീസ് ഹയറാർക്കി നെയിം ഈസ് റൈറ്റ്. സോ ഇവിടെ റൈറ്റ് ലെഫ്റ്റ്, നമ്മൾ ലെഫ്റ്റ് മാറ്റിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളത് വരുന്നത്. സോ നമുക്കിവിടെ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നുള്ളതല്ല, നമ്മൾ ആ പ്രിഫിക്സ് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത.
അപ്പോൾ നമുക്കിപ്പം ലെഫ്റ്റ് കൂടി മാറ്റിയിട്ട് അത് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് എന്നുള്ളത് ഇവിടെ റൈറ്റ് ആകേണ്ടതാണ്. അപ്പോൾ റൈറ്റ് നമുക്ക് മാറണം. അതിനു വേണ്ടി ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സെർച്ച് ആൻഡ് റീപ്ലേസ് നെയിംസ്. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ്, ഇത് ലെഫ്റ്റ് ആണ്, ഇത് റൈറ്റ് ആയിട്ട് മാറണം. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ അത് റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് മാറിയിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ മോഡിഫൈയിലെ സെർച്ച് ആൻഡ് റീപ്ലേസ് നെയിംസ് എന്ന് പറയുന്ന കമാൻഡ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അതിവിടെ കൊടുക്കുക, റീപ്ലേസ് വിത്ത് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അപ്ലൈ. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ലെഫ്റ്റ് എന്നുള്ളത് ആ സെലക്റ്റഡ് ഹയറാർക്കിയിൽ മുഴുവൻ സെലക്ട് ചെയ്യണം, മുഴുവനായിട്ട് മാറും, റൈറ്റ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഇതാണ് മോഡിഫൈയിലെ സെർച്ച് ആൻഡ് റീപ്ലേസ് കമാൻഡ്. അതിന് തൊട്ട് താഴെ ആഡ് ആട്രിബ്യൂട്ട്, എഡിറ്റ് ആട്രിബ്യൂട്ട്, ഡിലീറ്റ് ആട്രിബ്യൂട്ട്. നമ്മൾ നേരത്തെ ചാനൽ ബോക്സിൽ പഠിച്ചിരുന്ന അതേ ഫംഗ്ഷൻ തന്നെയാണ്, ആഡ് ആട്രിബ്യൂട്ടും എഡിറ്റ് ആട്രിബ്യൂട്ടും ഡിലീറ്റ് ആട്രിബ്യൂട്ടും. സോ ഇതാണ് മോഡിഫൈയിൽ നമുക്ക് പഠിക്കാനുള്ള കമാൻഡ്സുകൾ.